പറയുന്ന കടക്കുകയില്ലെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത സ്വാദിഖുൽ അലൈഹി വസല്ലം ഇവിടുത്തെ കാര്യം എടുത്തിട്ട് ആ വീട്ടിൽ പറഞ്ഞു കൊടുക്കുക ആ വീട്ടിലെ കാര്യം പോയിട്ട് അപ്പുറത്ത് പറഞ്ഞു കൊടുക്കുക എന്തിനെന്നറിയോ രണ്ട് വീട്ടുകാരെ തമ്മിൽ തമ്മിൽ അടിപ്പിക്കാൻ ഒരു സംഘടനക്കാരോടൊരു കാര്യം ആ ആ സീക്രട്ട് അപ്പുറത്ത് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുക അവരെയും ഇവരെയും തമ്മിൽ തല്ലിക്കാൻ ഇങ്ങനെ പരസ്പരം തല്ലിക്കാൻ വേണ്ടി വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു നമീമത്തിൻ്റെ പണി നമ്മുടെ പത്രക്കാരും ചാനലുകാരും സ്വീകരിച്ചു കഴിഞ്ഞതിൽ പിന്നെ മനുഷ്യർക്ക് ഇൻഡിവിജ്വലുകൾക്ക് വലിയ ധർമ്മമൊന്നും ചെയ്യാനില്ല പോൽ ഇതൊക്കെ നമ്മുടെ മീഡിയകൾ ഏറ്റെടുത്തിരിക്കുകയാണ് നമീമത്തിന്റെ വിഷയം പരസ്പരം തമ്മിൽ അടിപ്പിക്കുന്നത് എന്തിനാണാവോ മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നത് എന്തിനാണാവോ വൈരാഗ്യമുണ്ടാക്കുന്നത് വൈരാഗ്യമുണ്ടാക്കുന്ന വാക്കുകൾ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളിനോട് എത്തിച്ചു കൊടുത്താൽ ലായത് ഹുലുൽ ജന അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ാണ് സത്യം ലു വിശ്വാസിയല്ല വിശ്വാസിയല്ല അവരെന്ന് മൂന്ന് തവണ പ്രവാചകർ പറഞ്ഞപ്പോ അവര് ചോദിച്ചു ആരാ വിശ്വാസിയാവാതെ പോകുന്നത് വർ സ്വന്തം അയൽവാസി പേരിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്തവർ സ്വന്തം അയൽവാസിയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തവര് സ്വന്തം അയൽവാസിയുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകൾ ആ അയൽവാസി മുസ്ലിമല്ല അവൻ വിശ്വാസിയല്ല എന്ന് മൂന്ന് തവണ കർമ്മങ്ങൾ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മനസ്സ് ദുഷിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് പ്രവാചകർ പറയുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾ വിശ്വാസികൾ പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടിയാൽ വിഭാഗം ആളുകൾ ഏറ്റുമുട്ടാൻ വേണ്ടി കടന്നു വരികയും അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയും ചെയ്താൽ കൊല്ലപ്പെട്ടവനും കൊന്നവനും പ്രവാചകരോട് അവർ ചോദിച്ചു നബിയേ ഹാദൽ ഖാതിൽ കൊല ചെയ്തവൻ നിരകത്തിലാണ് ഞങ്ങൾക്ക് ബോധ്യമായി കാരണം അവൻ കൊലയാളിയാണ് കൊല്ലപ്പെട്ടവൻ നിരകത്തിലാകുന്നത് എങ്ങനെയാണ് അപ്പോഴാ ഹബീബിന്റെ മറുപടി വരുന്നത് തക്കം കിട്ടുകയാണെങ്കിൽ തൻ്റെ ഇപ്പുറത്തുള്ളവനെ കൊല്ലാൻ അവൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ പക്ഷേ സംഗതി വശാൽ അവൻ ഇങ്ങോട്ട് ഇവനെ കൊല്ലുകയാണുണ്ടായത് പക്ഷേ ഇവൻ കൊല്ലപ്പെട്ടില്ലെങ്കിൽ ഇവൻ മറ്റവനെ കൊല്ലാൻ മനസ്സ് വെച്ച് നടക്കുന്ന ആളാണ് ആ ചിന്തയുടെ പേരിൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് ഹബീബുനാഹി സാഹുലം അല്ലാഹുവിന്റെ പള്ളികൾക്കകം മസ്ജിദുകൾക്കുള്ളിൽ ബഹളമുണ്ടാക്കുന്നവര് അള്ളാഹുവിന്റെ പള്ളികളുടെ അധികാരത്തിൻ്റെ പേരിൽ സംഘട്ടനം ഉണ്ടാക്കുന്നവര് ഓർക്കുക നിയമത്തെ നിങ്ങൾക്ക് പേടിയില്ലാതിരിക്കാം പക്ഷേ അള്ളാഹുവിനെ ഓർക്കുക പടച്ചതമ്പുരാനെ ഓർക്കുക അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ തെരുവുകളിലാവട്ടെ വീടുകളിലാവട്ടെ ലോകത്തെവിടെയാവട്ടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ആളുകള് കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നരകച്ചിന്റെ തീയിലാണെന്ന് പ്രവാചകൻ പറയാൻ കാരണം കൊല്ലപ്പെടുന്നവന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ തക്കം കിട്ടിയാൽ മറ്റവനെ കൊല്ലുമെന്ന് അതിൻ്റെ പേരിലാണ് കൊന്നവനും കൊല്ലപ്പെട്ടവനും അള്ളാഹുവിന്റെ ശിക്ഷ അർഹിക്കുന്നു എന്ന് പ്രവാചകർ പറയാൻ കാരണം എന്തുകൊണ്ട് മനുഷ്യ മനസ്സിനുള്ളിൽ കിടക്കുന്ന പ്ലാനിങ്ങിന് ചോദ്യമുണ്ട് ചോദ്യമുണ്ട് നമ്മുടെ ഹൃദയമാണ് കർമ്മങ്ങളുടെ എഞ്ചിൻ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് ഹൃദയങ്ങളിൽ നിന്നാണ് ഹൃദയങ്ങളുടെ ചിന്തകൾക്ക് ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന വളരെ മനോഹരമായ ഹദീസ് മൂന്ന് വിഷയം ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണ് വേറെ ചില ഉപദേശങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞ് പ്രവാചകർ തിരുമേനി പറയാൻ തുടങ്ങുന്നു ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെയും സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുകയില്ല ഒന്ന് ദാനം ചെയ്തതിൻ്റെ പേരിൽ ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒരാൾക്കും പൈസ നഷ്ടപ്പെടുന്നില്ല കാരണം അള്ളാഹുതിന് പകരം നൽകും ദാനം ചെയ്തവർക്ക് ൾ സം ഇതിനപ്പുറത്തേക്കൊരു സത്യമില്ല എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു ദാനവും ദാനവും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയില്ല സമ്പത്തിൽ ഹബീബ് പറയുന്നു ഒന്ന് രണ്ട് ചെയ്തു കൊടുക്കുന്നതോടുകൂടെ ഒരാൾക്ക് അഭിമാനമല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കുന്നില്ല എങ്ങനെ നിങ്ങളോട് ആരോ ഒരു ഉപദ്രവം ചെയ്തു അങ്ങനെ ഒരു ഉപദ്രവവും ജീവിതത്തിൽ ഒരാളും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ എന്നോടാരും ഒരു ഉപദ്രവവും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ചെറിയ മക്കളുണ്ടാകാം എന്നല്ലാതെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് കാലം മുതൽ ഇങ്ങോട്ട് ജോലി ചെയ്യുന്ന കാലം കുടുംബത്തിന്റെ നാഥനാകുമ്പോ ഇടപെടുമ്പോ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോ പഞ്ചായത്തുകൾക്ക് നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ ഒക്കെ പല പാരകളും പല അനിഷ്ടകരമായ അനുഭവങ്ങളും ഉണ്ടാകും അല്ലേ മാപ്പ് ചെയ്തു കൊടുക്കുക നിങ്ങൾ മാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു അഭിമാനം വർദ്ധിപ്പിച്ചത് നിങ്ങൾ പകരം വീട്ടാൻ നടന്നാൽ നിങ്ങളെ അള്ളാഹു താറടിക്കും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പകരം വീട്ടി എന്ന് ആശ്വസിക്കും പക്ഷേ നിങ്ങളുടെ ഇമേജ് അള്ളാഹു താഴ്ത്തിക്കളയും നേരെ മറിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു അഭിമാനം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഇത് സത്യമാണെന്ന് പ്രവാചകർ തിരുമേനി മുഹമ്മദ് മുസ്തഫ മുസ്തഫാമിൻ ആരെങ്കിലും വാതിൽ തുറന്നു വച്ചാൽ അവർക്കല്ലാഹു ദാരിദ്ര്യത്തിന്റെ വാതിലാണ് തുറന്നു കൊടുക്കുന്നത് സ്വന്തമായിട്ട് ജീവിക്കാൻ വകുപ്പുണ്ട് യാചിക്കാൻ ഇറങ്ങി പള്ളിയുടെ മുമ്പില് മജ്ലിസികളുടെ മുമ്പില് ജനങ്ങളോട് വെറുതെ കത്തടിച്ചു വാങ്ങിച്ചിട്ട് പിരിക്കാൻ നടക്കുക എന്തിന് ഒരു കാര്യമില്ല വെറുതെ ആരെങ്കിലും അനാവശ്യമായിട്ട് യാചന തുടങ്ങി വെച്ചാൽ അവർക്ക് മരണം വരെ അള്ളാഹു അവർക്ക് പ്രയാസം തീർത്തു കൊടുക്കുകയില്ലത്രേഹുബൻ ദാരിദ്ര്യത്തിന്റെ വാതിൽ അള്ളാഹു അയാൾക്ക് മേൽ തുറന്നു കൊടുക്കും ഈ മൂന്നും നിധങ്ങൾ സത്യം ചെയ്തു